നമ്മുടെ മക്കളെ ചേർക്കുകയും മക്കളെ ചേർത്താൽ മാത്രം പോരാ, മക്കളെ കുറിച്ച് വിവരം അന്വേഷിക്കണം. എങ്ങനെയുണ്ട് എന്റെ മക്കൾ, സ്കൂളിലേക്ക് വന്നിട്ടുണ്ടോ? സ്പെഷ്യൽ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞ് പല മക്കളും വീട്ടിൽ നിന്നിറങ്ങാറുണ്ട്. മാതാപിതാക്കൾ അന്വേഷിക്കാറില്ല അവർ സ്കൂളിലെത്തുന്നുണ്ടോ എന്ന്. 9 മണിക്ക് പോയാൽ 4 മണിക്ക് തിരിച്ചു വരുന്നു, എന്റെ മക്കൾ പഠിച്ചിട്ട് വരുന്നു എന്നാണ് പല മാതാപിതാക്കളും ധരിക്കുന്നത്. പക്ഷേ അന്നവർക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിട്ടില്ല, അന്നവർ സ്കൂളിൽ പോയിട്ടില്ല. അവർ നേരത്തെ പ്ലാൻ ചെയ്ത രീതിയിൽ അങ്ങ് മംഗലാപുരത്തേക്ക് പോകുന്നു, അവർ സിറ്റി സെന്ററിൽ പോകുന്നു, അവർ തിയേറ്ററിൽ പോകുന്നു, അവർ കൂളിംഗ് ഉള്ള കാറുകളിലൂടെ കാമുകന്മാരുടെ കൂടെ കറങ്ങുന്നു. ഇതൊക്കെ നിത്യസംഭവമായി നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ മാറിയിട്ടുണ്ട്. ഇതൊന്നും ഞാൻ അറിയാതെ പറയുകയല്ല, ഇതൊന്നും ഞാൻ ഒരു എക്സാഗ്രേഷനായി പറയുകയല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഇത് ഒന്നല്ല, രണ്ടല്ല, ഒരുപാട് അനുഭവങ്ങളുണ്ട്. കുട്ടി സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറയുമ്പോൾ ആരുടെ ക്ലാസ്സാണ് എന്ന് ചോദിക്കാനുള്ള ഒരു ചിന്തയെങ്കിലും എന്റെ രക്ഷിതാക്കൾക്കുണ്ടാവണം. ഏത് അധ്യാപകനാണെന്ന് ക്ലാസ് എടുക്കുന്നത്, ഏത് വിഷയമാണെന്ന് ക്ലാസ് എടുക്കുന്നത്, അധ്യാപകന്റെ ഫോൺ നമ്പർ വാങ്ങിക്കണം, അധ്യാപകനെ വിളിക്കണം, ഇന്ന് ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കണം. ക്ലാസ് ഉണ്ടെങ്കിൽ കുട്ടിയെ ധൈര്യമായി പറഞ്ഞേക്കണം, ക്ലാസ് ഇല്ലെങ്കിൽ കുട്ടിയുടെ ആ തോന്നിവാസത്തിന് അതോടുകൂടി അവസാനിപ്പിക്കാൻ നമ്മൾക്ക് കഴിയും. സ്കൂളിലെത്തിയാൽ ഇടയ്ക്കിടെ സ്കൂളുകൾ സന്ദർശിക്കണം, എന്നിട്ട് അധ്യാപകരോട് കുട്ടിയെക്കുറിച്ച് ചോദിക്കണം. കുട്ടി നിത്യമായി ക്ലാസ്സിൽ വരുന്നുണ്ടോ എന്നറിയണം, കുട്ടിയുടെ പഠന നിലവാരം അറിയണം. കുട്ടി പോകുന്ന വഴി, കുട്ടി വരുന്ന വഴി നിരന്തരമായി നമ്മൾ നിരീക്ഷിക്കണം. അത് കുട്ടിയോട് സംശയമുള്ളത് കൊണ്ടല്ല, കുട്ടിയെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല. കുട്ടികൾ എങ്ങനെയാ ചോദിക്കുക, ഉപ്പയ്ക്ക് എന്തേ എന്നെ വിശ്വാസമില്ലേ, ഉമ്മയ്ക്ക് എന്തേ എന്നെ വിശ്വാസമില്ലേ. മക്കളോട് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, മക്കളോടുള്ള അമിതമായ സ്നേഹത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. എന്റെ കുഞ്ഞിന്, എന്റെ മകന് പോറലേൽക്കാൻ പാടില്ല, മാനസികമായി അവർ തളരാൻ പാടില്ല. പലപ്പോഴും പലരും മാനസികമായ തളർച്ചയിലെത്താറുണ്ട്. പലപ്പോഴും പലരുടെയും വിദ്യാഭ്യാസ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നത് പ്രണയവും പ്രേമവുമാണ്. അഥവാ SSLC യിലും 8ാം ക്ലാസ്സിലും 9ലും എത്തുമ്പോഴേക്കും തലയിലേക്ക് പ്രേമം കയറുന്നവർ, അത്തരം ആളുകളുടെ പഠന നിലവാരം അതോടുകൂടി കുറഞ്ഞു വരുന്നു. ഹയർ സെക്കൻഡറിയിൽ പല വിഷയങ്ങളിലും അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്, പിന്നെ ഡിഗ്രി കോളേജുകളിൽ പല വിഷയങ്ങളും അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതിന്റെയൊക്കെ കാരണം പ്രേമമാണ്. സ്നേഹം തലയിലേക്ക് കയറുമ്പോൾ പിന്നെ അവർക്ക് മാതാവിനെ കാണില്ല, പിന്നെ അവർക്ക് പിതാവിനെ കാണില്ല, പിന്നെ അവർക്ക് പാഠപുസ്തകങ്ങളെ കാണില്ല. താൻ ഇഷ്ടപ്പെടുന്ന, താൻ ആഗ്രഹിക്കുന്ന കാമുകന്മാരെ മാത്രമേ അവർക്ക് കാണുള്ളൂ. അവിടെ മാത്രമേ നന്മയെ അവർ ആഗ്രഹിക്കുകയുള്ളൂ, അവിടെ നിന്ന് മാത്രമേ അവർ സ്നേഹം പ്രതീക്ഷിക്കുകയുള്ളൂ. സ്നേഹം കിട്ടാതെ വളരുന്ന, സ്നേഹം ലഭിക്കാതെ വളരുന്ന കുടുംബങ്ങളിൽ നിന്ന് പല മക്കളും സ്നേഹം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോകും. അതുകൊണ്ട് ആത്മീയമായ വളർച്ചയ്ക്കും ശാരീരികമായ വളർച്ചയ്ക്കും ഒന്നിച്ച് ഒരേ നിലയിൽ നമ്മൾ പ്രാധാന്യം നൽകി, പ്രാമുഖ്യം നൽകി, ആത്മീയമായ വളർച്ചയ്ക്ക് ഒരല്പം കൂടി പ്രാമുഖ്യം നൽകിക്കൊണ്ട് നമ്മുടെ മക്കളെ വളർത്തുകയും. പാകിസ്ഥാനിലെ തന്നെ മറ്റൊരു സഹോദരിയാണ് മലാല യൂസുഫ് സായി. പഠിക്കാൻ പോകുമ്പോഴാണ് തീവ്രവാദികളുടെ വെടിയേറ്റുകൊണ്ട് രോഗിയായി ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നത്. പിന്നെ സുഖം പ്രാപിച്ചു, പിന്നെ അവിടുത്തെ സ്ത്രീകൾക്കുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടി. ഞാൻ പലപ്പോഴും എന്റെ പ്രഭാഷണങ്ങളിൽ പറയാറുണ്ട്, പുരുഷന്മാരല്ല പഠിക്കേണ്ടത്, പഠിക്കേണ്ടത് സ്ത്രീകളാണ്. പുരുഷന്മാരല്ല പഠിക്കേണ്ടത്, പഠിക്കേണ്ടത് സ്ത്രീകളാണ്. പുരുഷന്മാരുടെ പഠനം പലപ്പോഴും മക്കൾക്ക് ഉപകാരപ്പെടാതെ പോകുന്നുണ്ട്. പക്ഷേ ഒരു മാതാവിന്റെ പഠനം, അതും മക്കൾക്ക് 100% ഉപയോഗപ്പെടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പഠിച്ചു ജോലിയിലേക്ക് പോകണമെന്നില്ല, പോകേണ്ടവർക്കാവാം, പോകണമെന്ന നിർബന്ധമില്ല. ഇസ്ലാം അങ്ങനെ ഒരു കൽപ്പന നൽകുന്നില്ല. ഭാര്യയെ ജോലി കേൾക്കുന്നതിനോട് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം ഒരു പെണ്ണ് ജോലി ചെയ്ത് അവളെ പ്രയാസപ്പെടുത്തരുത് എന്ന ചിന്തയാണ്. ഒരു പെണ്ണിന് അടുക്കളയുടെ ജോലി നോക്കണം, വീടിന്റെ ജോലി നോക്കണം, അതിൻ്റെ കൂടെ ജോലിയും കൂടി, മറ്റുള്ള ജോലിയും കൂടി ഏറ്റെടുത്താൽ പെണ്ണിന് പ്രയാസമാണ്. ഇസ്ലാം അല്ല പെണ്ണിനെ അടുക്കളയിൽ നിർത്തിയത്, ഇത് വെസ്റ്റേൺ കൾച്ചറാണ്, വെസ്റ്റേൺ ഏഷ്യയുടെ കൾച്ചറാണ് ഒരു പെണ്ണ് അടുക്കളയിൽ ഒതുങ്ങാൻ കാരണം. അത് മുസ്ലിമായാലും ഹിന്ദുവായാലും ക്രൈസ്തവരായാലും എല്ലാവരുടെയും വീട്ടിൽ അടുക്കള ജോലി ചെയ്യുന്നത് ഭാര്യയാണ്. എല്ലാവരുടെയും വീട്ടിൽ ഭർത്താവിന്റെ വസ്ത്രം അലക്കി കൊടുക്കുന്നത് ഭാര്യയാണ്. എല്ലാവരുടെയും വീട്ടിൽ വീടടിച്ചു വാരുന്നത് ഭാര്യയാണ്. എല്ലാവരുടെയും വീട്ടിൽ മക്കളെ വളർത്തുന്നത് ഭാര്യയാണ്. അത് വെസ്റ്റേൺ ഏഷ്യയുടെ കൾച്ചറാണ്. ഗൾഫ് രാജ്യങ്ങളിൽ അങ്ങനെയല്ല. മുസ്ലിം രാജ്യങ്ങളായ GCC രാജ്യങ്ങളിൽ പെണ്ണുങ്ങളുടെ കയ്യിലാണ് അധികാരമുള്ളത്. അവരാണ് വീടിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. അവർ അടുക്കള ജോലി ചെയ്യാറില്ല, വളരെ കുറവാണ്.
പക്ഷേ ഇന്ത്യ രാജ്യത്തിന്റെ കൾച്ചറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം ഒരിക്കലും നിങ്ങളെ ഒതുക്കി നിർത്താൻ താല്പര്യപ്പെടുന്ന മതമല്ല. നിങ്ങൾ പഠിക്കണം, വളരണം, പഠനത്തിൽ നല്ല നിലവാരം പുലർത്തണം. നിങ്ങളെപ്പോലെയുള്ള മാതാക്കൾക്ക്, നിങ്ങളെപ്പോലെയുള്ള ഉമ്മമാർക്ക് ലോകത്തിന്, ഇന്ത്യ രാജ്യത്തിന് ഇനിയും ഇതിഹാസങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും. അപ്പൊ ആ യൂസുഫ് മലാല യൂസുഫ് സാ എന്ന് പറയുന്ന ആ സഹോദരി ഇന്ന് അവിടുത്തെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരമായ പോരാട്ടങ്ങൾ, നിരന്തരമായ പ്രഭാഷണങ്ങൾ, എന്നിട്ട് ലോക ചരിത്രത്തിൽ വളരെ പ്രഗത്ഭയായ ഒരു വനിതയായി, നോബൽ സമ്മാനം വാങ്ങിക്കുന്ന ഒരു വനിതയായി, ലോകത്തിന് തന്റെ വിഷനും തന്റെ കാഴ്ചപ്പാടും കാഴ്ചവെക്കുന്ന ഒരു പെണ്ണായി മലാല യൂസുഫായി മാറിയത് നമ്മളെ പോലെയുള്ള സഹോദരിമാർക്ക് പാഠമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് അവസാനമായി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആദ്യം വിദ്യാസമ്പന്നരാവണം. നമ്മൾക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, അവസരമുണ്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, നന്നായി പഠിപ്പിക്കണം. അവിടെ നിങ്ങൾ ജോലിയെ നോക്കരുത്. നിങ്ങൾ ഏതെങ്കിലും പ്രവാസ ലോകത്തുള്ള 1800 ദിർഹമും 2500 ദിർഹമും സ്വപ്നം കണ്ട് ഡിഗ്രി കഴിയുമ്പോഴേക്കും മക്കളെ പ്രവാസ ലോകത്തേക്ക് പറഞ്ഞേക്കുകയാണെങ്കിൽ, ഒരു 5 വർഷം കൂടി പഠിപ്പിച്ച് ഒരു 5 വർഷം കൂടി കാത്തിരുന്നുവെങ്കിൽ ആ 2800 പകരം 5000 ദിർഹംസും 8000 ദിർഹംസും 10000 ദിർഹംസും നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. ആ 5 വർഷക്കാലം ഇവർ സമ്പാദിച്ച 1500 ദിർഹംസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് 5 വർഷം കൊണ്ട് അവരുണ്ടാക്കിയത് ഈ പഠിച്ച ഉന്നതമായ വിദ്യാഭ്യാസമുള്ളവർ 1 വർഷം കൊണ്ടുണ്ടാക്കും, അതും വലിയ അധ്വാനങ്ങളില്ലാതെ. അതുകൊണ്ട് ഒരു നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ പുരോഗതിയെ നിങ്ങൾ പകുതിയിൽ വെച്ച് നിർത്തുകയും എന്നിട്ട് സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി ജോലി കേൾക്കുകയും ചെയ്യരുത്. നിങ്ങൾ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി അവരുടെ പ്രീ സ്കൂൾ മുതൽ LKG മുതൽ തന്നെ തുടങ്ങണം. അഥവാ ഇസ്ലാം പറയുന്നത് ഒരു കുട്ടി ആരാവണമെന്ന് ഒരു പെണ്ണ് കല്യാണത്തിന് മുമ്പേ തീരുമാനിക്കണമെന്നാണ്. ഒരു ഉപ്പ, ഒരു പിതാവ് കല്യാണത്തിന് മുമ്പേ തീരുമാനിക്കണമെന്നാണ് തന്റെ കുട്ടി ആരാവണം, അതിനുവേണ്ടി അനുയോജ്യരായ പെണ്ണിനെ തെരഞ്ഞെടുക്കണമെന്ന് ഇസ്ലാം വളരെ കർശനമായി പറയുന്നുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം സൗന്ദര്യം നോക്കിയിട്ടോ, സ്വഭാവം നോക്കാതെ, തല ബുദ്ധിശക്തി നോക്കാതെ, പഠന നിലവാരം നോക്കാതെ, വെറും ഒരു ബസ് സ്റ്റാൻഡിൽ കാണുന്ന പെണ്ണിന്റെ സൗന്ദര്യം കണ്ട് അവളുടെ പിന്നാലെ പോയി, അവളുടെ വീടന്വേഷിച്ച് അങ്ങനെ പ്രപ്പോസലുമായി പോയി അവളെ കല്യാണം കഴിച്ച്, അവൾക്ക് പഠന നിലവാരമില്ല, അവൾക്ക് ബുദ്ധിശക്തിയില്ല, സ്വഭാവ വിശേഷതയില്ല, എന്നിട്ട് അവളിൽ നിന്നുണ്ടാകുന്ന കുട്ടി വളരണമെന്ന് വിചാരിച്ചാൽ അവിടെ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് കൊണ്ടുവരേണ്ടി വരും, അവിടെ വളർച്ചയുണ്ടാവില്ല. ആ ഉമ്മയിൽ നിന്നൊരിക്കലും മക്കള് വികാസം പ്രാപിക്കുന്ന മക്കളായി മാറൂല. അതുകൊണ്ട് ഒരു പിതാവ്, ഒരു പുരുഷൻ തന്റെ മക്കൾ ആരാവണമെന്ന് ആഗ്രഹിക്കേണ്ടത് കല്യാണം ആലോചിക്കുമ്പോഴാണ്. കല്യാണം ആലോചിക്കുമ്പോൾ തന്നെ നല്ല ബുദ്ധിശക്തിയുള്ള, പഠന നിലവാരമുള്ള, സ്വഭാവ വിശേഷതയുള്ള നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് അതോടുകൂടി പെണ്ണ് ഗർഭിണിയായത് മുതൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. ഈ മക്കൾക്ക് വേണ്ടി എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കണമെന്നാണ്. പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 വർഷം മുലപ്പാല് നൽകുമ്പോൾ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കണമെന്നാണ്. പാല് നൽകുമ്പോൾ ഈ കുഞ്ഞാരാവണമെന്ന് ഈ മാതാവ് തീരുമാനിക്കണമെന്നാണ്. അതാണ് പിന്നെ കുഞ്ഞായി മാറുക. അതുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാ രക്ഷിതാക്കളോടും എല്ലാ ഉമ്മമാരോടും, നല്ല വായനാശീലമുള്ളവരായി നിങ്ങൾ മാറണം. ഇംഗ്ലീഷിലും ഹിന്ദിയിലും അറബിയിലും മലയാളത്തിലും വെരി ഫ്ലുവൻ്റ് ആയി സംസാരിക്കാൻ കഴിവുള്ള മക്കളായി നിങ്ങളുടെ മക്കൾ മാറണമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ചെറിയ രീതിയിലുള്ള വിദ്യാഭ്യാസമെങ്കിലും വേണം. ഇംഗ്ലീഷ് കേട്ടാൽ നിങ്ങൾക്ക് തിരിയണം, ഇംഗ്ലീഷ് വായിച്ചാൽ തിരിയണം. പ്രത്യേകിച്ച് ഇന്നത്തെ വിദ്യാഭ്യാസ കാലത്ത് സ്കൂളിലൊക്കെ മക്കൾ LKG-യിലും UKG മുതൽ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഉമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ എന്താണ് അധ്യാപകൻ ഡയറിയിൽ എഴുതി കൊടുത്തത്? ഉമ്മയ്ക്കറിയില്ല. എന്താണ് അധ്യാപകൻ എഴുതി കൊടുത്തതെന്ന് ഉമ്മയ്ക്കറിയില്ല. ഡയറി ഉള്ളതറിയില്ല, ഹോംവർക്കിലുള്ളതറിയില്ല. നിങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ഇനി മേലെങ്കിലും ഈ വിദ്യാഭ്യാസം SSLC-യിലും +2-ലും ഡിഗ്രിയിലും വെച്ച് നിർത്തുന്നതിന് പകരം നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന ഉമ്മമാരായി നിങ്ങൾ മാറണം. എങ്കിലേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാരുടെ ഭാഷയായിക്കോട്ടെ, അതൊരു ഗ്ലോബൽ ഭാഷയായതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്താൽ ഒന്നും കൂടി നിങ്ങളുടെ മക്കളുടെ വളർച്ചയ്ക്ക് എളുപ്പമാകും. സിനിമ കാണാൻ പഠിപ്പിക്കുന്നതിന് പകരം ആ മക്കൾക്ക് ഇംഗ്ലീഷിലുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാൻ പഠിപ്പിക്കണം. സിനിമ കാണുമ്പോൾ തന്നെ മലയാള സിനിമയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഭാഷകൾ പഠിക്കാനുള്ള, ഇംഗ്ലീഷോ ഹിന്ദിയോ പോലെയുള്ള ഭാഷകൾ ഉൾക്കൊള്ളാനും കൈകാര്യം ചെയ്യാനും പറ്റുന്ന രീതിയിൽ മക്കൾക്കുള്ള വീഡിയോകൾ നിങ്ങൾ സംവിധാനം ചെയ്യണം എന്ന് മാത്രം ഞാൻ നിങ്ങളോട് ഉപദേശിച്ചുകൊണ്ട് ഈ മഹത്തായ സ്ഥാപനത്തിനും സ്ഥാപനത്തിന്റെ നേതാക്കൾക്കും സ്ഥാപനത്തിന്റെ അധ്യാപകർക്കും സ്ഥാപനത്തിന്റെ അജയ്യ ശക്തിയായ രക്ഷിതാക്കൾക്കും അവിടുത്തെ വലിയൊരു സമ്പന്നമായ
അതിന്റെ സന്താനങ്ങൾക്കും അതിന്റെ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ മഹത്തായ പ്രൗഢമായ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു.